നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ചാനൽ ഷെയർ ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല, ലൈക്ക് ചെയ്തില്ല എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ മറക്കാതിരിക്കുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ദയവായിട്ട് കാണുക. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ആസ്മച്ചാസ് നിങ്ങൾ പറ്റുന്നത്ര ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. നിങ്ങളെ മാക്സിമം ഇംഗ്ലീഷിലേക്ക് അടുപ്പിക്കുക, ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു അഭിവാജ്യം നിങ്ങൾക്ക് ഉണ്ടാകുക. ഇംഗ്ലീഷ് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ്, എനിക്കറിയാവുന്ന ക്ലാസ്, എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനും ഇംഗ്ലീഷ് മനസ്സിലാക്കാനും ഇംഗ്ലീഷ് സംസാരിക്കുവാനുമായിട്ടുള്ളൊരു മനസ്സന്നദ്ധത ഉണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് വി വിൽ ബി ഇൻവോൾവ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഓർ പർട്ടിക്കുലർ സബ്ജക്റ്റ് ആൻഡ് വി ഷുഡ് ലേൺ മോർ ആൻഡ് മോർ ഇംഗ്ലീഷ് ആൻഡ് വി കൻ സ്പീക്ക് ഈസിലി ഇൻ ഇംഗ്ലീഷ് എനി വേർ എൽസ്, ഐ മീൻ എനി സർക്കംസ്റ്റൻസസ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ പോയി വീണ്ടും പോയിട്ട് അത് നോക്കി മനസ്സിലാക്കുക. നമ്മൾ പ്രിപ്പോസിഷൻസ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പ്രിപ്പോസിഷൻസ് മനസ്സിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ സംഗതികൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഡെപ്ത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കുവാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി നമുക്ക് സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് എന്താ പറയുക ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലാസ് സ്കിപ്പാകാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് സംഗതികളാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസൈഡ് ആൻഡ് ബിഫോർ. ബിസൈഡ് ആൻഡ് ബിഫോർ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ബിറ്റ്വീൻ പഠിച്ചു, എമംഗ് പഠിച്ചു. എന്താണ് ബിറ്റ്വീന്, എന്താണ് എമംഗ്, എമംഗ് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതുകൂടെ തന്നെ അതിനൊപ്പം നമ്മൾ ഇൻറ്റു എന്നു കൂടി നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബിസൈഡും ബിഫോറുമാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസൈഡിൻ്റെ പ്രയോഗം എവിടെയൊക്കെയാണ് വരുന്നത്, ബിഫോറിൻ്റെ പ്രയോഗം എവിടെയൊക്കെയാണ് വരുന്നത്, ഇതുകൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ BESIDE, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ അല്ലെങ്കിൽ സമാന്തരമായി എന്നുള്ളതിനാണ് നമ്മൾ ബിസൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അരികിൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ ബിസൈഡ് എന്ന് നമ്മൾ പറയുന്നത്. അരികിൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഹി വാസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹിസ് മദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവന് നിൽക്കുകയായിരുന്നു ബിസൈഡ് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ അരികിൽ. ബിസൈഡ് ഹിസ് മദർ, അവിടെ എന്താണ് അർത്ഥം വന്നിരിക്കുന്നത്? അമ്മയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. He was standing beside his mother. Then the theater is beside the railway station. The theater is, ആരെങ്കിലും നമ്മൾ എവിടെയാണ്, വേറെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളോട് പറയും ദ തിയേറ്റർ ഈസ് ബിസൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ. തിയേറ്റർ ഈസ് ബിസൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ, തിയേറ്റർ റെയിൽവേ സ്റ്റേഷന് സമാന്തരമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് തിയേറ്റർ റെയിൽവേ സ്റ്റേഷന് അരികിലാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മൾ എന്തിൻ്റെയെങ്കിലും അരികിലാണ് അല്ലെങ്കിൽ സമാന്തരമാണ് അതിൻ്റെ തൊട്ടടുത്താണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ നമ്മൾ അവിടെ ആരെങ്കിലും എന്തെങ്കിലും സ്ഥലം ചോദിച്ചു, എന്തെങ്കിലും സന്ദർഭമൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ബിസൈഡ് കൂട്ടി അല്ലേ. ദ തിയേറ്റർ ഈസ് ബിസൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഇത് KSRTC സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ കോഫി ഹൗസ് ഈസ് ബിസൈഡ് ദ KSRTC സ്റ്റാൻഡ്. അങ്ങനെയൊക്കെ നമുക്ക് ഈസിയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ പെട്ടെന്ന് നമ്മൾ പിക്കപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നില്ലേ. അപ്പോൾ ഇത്രയും ഉണ്ട്, വളരെ സിമ്പിളാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള രീതിയിൽ. പിന്നെ നമുക്കുള്ള വേറെ ബിസൈഡിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് ബിസൈഡിന്. ബിസൈഡിന് നമ്മൾ പഠിച്ച ഒരർത്ഥം എന്താണ്, അരികിൽ അല്ലെങ്കിൽ സമാന്തരമായി നമ്മൾ പഠിച്ചു. അതിന് ഉദാഹരണം നമ്മൾ പറയുകയും ചെയ്തു, ശരിയല്ലേ?
പിന്നെ ഇനി നമുക്ക് അടുത്ത പിസൈൻ്റെ പഠിക്കാനുള്ളത് കൂടുതലായിട്ട് അല്ലെങ്കിൽ പുറമേ അല്ലെങ്കിൽ ഒഴികെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളത് ഉള്ള എന്നുള്ള അതുകൊണ്ട് നമുക്ക് പിസൈഡിന് അങ്ങനെ ഒരു മീനിങ് കൂടെ ആ രണ്ടാമതൊരു തലം കൂടെ നമുക്കുണ്ട്. കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പുറമേ അല്ലെങ്കിൽ അത് അതൊഴികെ എങ്ങനെയൊക്കെ ഉള്ള ഒരു മീനിങ് കൂടെ ബിസൈഡിന് വരും മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമ്മൾ അരികിൽ അല്ലെങ്കിൽ സമാന്തരമായി നമ്മൾ പറഞ്ഞു, അതുകൂടാതെ ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. ഈ ഹാസ് എ കാർ ബിസൈഡ് എ മോട്ടോർ സൈക്കിൾ, ഈ ഹാസ് എ കാർ ബിസൈഡ് എ മോട്ടോർ സൈക്കിൾ. അവന് മോട്ടോർ സൈക്കിൾ കൂടാതെ ഹി ഹാസ് എ കാർ, അവനൊരു കാറ് കൂടിയുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഒന്നിനെ കൂടുതലായിട്ട് മറ്റൊന്നും കൂടി ഉള്ളപ്പോൾ നമ്മൾ എന്താണ്, അത് കൂടുതൽ കൂടുതലായിട്ട്. ബിസൈഡ് ആൻ എസ്റ്റേറ്റ് ഹി ഓക്കുപ്പൈ എ ഫാം ഹൗസ് ടു. ബിസൈഡ് ആൻ എസ്റ്റേറ്റ് ഹി ഓക്കുപ്പൈ എ ഫാം ഹൗസ് ടു. അവള് എസ്റ്റേറ്റിനെ കൂടാതെ അവള് ഒരു ഫാം ഹൗസും കൂടി സ്വന്തമാക്കി. എസ്റ്റേറ്റിനെ കൂടാതെ, എസ്റ്റേറ്റിന് പുറമേ, എസ്റ്റേറ്റ് ഒഴികെ അവൾ പിന്നെ വീണ്ടും എന്തുകൂടെയാണ് സ്വന്തമാക്കിയത്? ഹി ഓക്കുപൈഡ് എ ഫാം ഹൗസ് ടു, ഒരു ഫാം ഹൗസ് കൂടി അവൾ സ്വന്തമാക്കി. അപ്പോൾ നമ്മൾ പഠിച്ചു ബിസൈഡിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പഠിക്കുന്ന തലം എന്താണ് ബിസൈഡ് എന്ന് വെച്ചാൽ അരികെ അല്ലെങ്കിൽ സമാന്തരമായി. മറ്റൊന്ന് ബിസൈഡ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിനേക്കാളെങ്കിലും കൂടുതലായി. ബിസൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിന് പുറമേ. അതുകൊണ്ട് ഞാൻ ഉദാഹരണം, ഹി ഹാസ് എ കാർ ബിസൈഡ് ആൻ മോട്ടോർ സൈക്കിൾ, എന്നുവെച്ചാൽ ഇത് കൂടാതെ അതും കൂടി അവനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് അത് പ്രയോഗിച്ചത്. ഇത് മറന്നു പോകാതിരിക്കുക. ഈ ബിസൈഡിൻ്റെ ഈ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴെങ്കിലും ബിസൈഡ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് കൂട്ടിച്ചേർത്ത് ബിസൈഡ് അങ്ങ് പറയുക. ഇതിനിടയ്ക്ക് ഇച്ചിരി മലയാളമൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കുഴപ്പമില്ല. നമ്മുടെ സ്പീക്കിംഗ് കോഴ്സ് അല്ലേ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുക. അപ്പോൾ ആരുടെ തിയേറ്റർ എവിടെയാണ്? തിയേറ്റർ എന്താണ്? ബിസൈഡ് ദ പിന്നെ റെയിൽവേ സ്റ്റേഷനോ അല്ലെ, ബിസൈഡ് ദ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനടുത്താണെന്നുള്ള അടുത്തുനിന്നുള്ള വാക്ക് നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് ബിസൈഡ് അവിടെ ചേർക്കാം. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ പറയുകയാണ് എനിക്ക് ബിസൈഡ് ദാറ്റ് എസ്റ്റേറ്റ് അല്ലെ ബിസൈഡ് ദാറ്റ് ഹൗസ് എനിക്ക് വേറൊരു ഹൗസ് കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ ശ്രമിക്കാം. അങ്ങനെ പറയാൻ ശ്രമിക്കണം എങ്കിൽ നമ്മൾ പഠിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അടുത്ത ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണ് ബിഫോർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപേ അല്ലെങ്കിൽ മുൻപിൽ, മുൻപേ അല്ലെങ്കിൽ മുമ്പ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബിഫോർ നമുക്ക് ഉപയോഗിക്കാം. ബിഫോർ ദ എക്സാം സ്റ്റാർട്ട് ഐ ഷുഡ് ലേൺ എവറിത്തിങ്. ബിഫോർ ദ എക്സാം സ്റ്റാർട്ട് ഐ ഷുഡ് ലേൺ എവറിത്തിങ്. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കെല്ലാം പഠിച്ചേ മതിയാവൂ, എനിക്കെല്ലാം പഠിക്കണം. ബിഫോർ സ്റ്റാർട്ട് ദ എക്സാംസ്. 3 years before I was in Mumbai. 3 years back, avada 3 years back, back nu nena same meaning aanu varunna. 3 years before I was in Mumbai. 3 varshangalukku munpu njan Mumbaiil aayirunnu. Manasilayalle? Appol avada nammal munpu nalla vaakku nammal kondunnille. Before the classes start, I should reach my college. Before the class start, I should reach college. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്, ബിഫോർ ദ എക്സാം, പരീക്ഷയ്ക്ക് മുമ്പ്, ഐ വാ 3 years ബിഫോർ, 3 വർഷങ്ങൾക്ക് മുൻപ്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് അവിടെ ബിഫോർ, മുൻപ് എന്നുള്ള അല്ലെങ്കിൽ മുൻപിൽ എന്നുള്ള രീതിയിലേക്ക്. ദാറ്റ് ബസ് വാസ് ഗോയിങ് ബിഫോർ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള രീതിയിൽ, അത് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് മുൻപിലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കണം. അപ്പം മുൻപ് അല്ലെങ്കിൽ മുൻപിൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വർഷങ്ങളിലൊക്കെ മുമ്പ്, 3 years ബിഫോർ, 5 years ബിഫോർ, 10 years ബിഫോർ, ബിഫോർ ദ സ്റ്റേഷൻ എവിടെയാണ് നമ്മളോട് ചോദിക്കുകയാണ്, എവിടെയാണ് പിന്നെ പോലീസ് സ്റ്റേഷൻ ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് പറയാം ബിഫോർ ദ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ബിസൈഡ് ദ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു ബിഫോർ പഠിച്ചു, നമ്മൾ ബിസൈഡും പഠിച്ചു. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായി. ബിസൈഡ് ബിഫോറൊക്കെ നമ്മൾ പഠിച്ചില്ലേ അല്ലേ? അപ്പോൾ ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആ ഫ്ലോ നമുക്ക് വന്നു ചേരും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ എഗൈൻ യു ഷുഡ് ലേണിങ് യു ഷുഡ് ലിസൺ യു ഷുഡ് ഹിയർ. നമ്മളെ നല്ല ശ്രോതാവായിരിക്കണം, നല്ല ലിസണറായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നന്നായിട്ടൊക്കെ എപ്പോഴുമൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, എസ്പെഷ്യലി നമ്മൾ ഈ ലാംഗ്വേജൊക്കെ മനസ്സിലായില്ലേ. നമ്മൾ നല്ല നിരീക്ഷണ പാഠവുമുള്ള ആൾക്കാരായിരിക്കണം. ഞാൻ എൻ്റെ സ്റ്റാറ്റ് അങ്ങ് അത്തരത്തിലുള്ള അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു മനോഭാവം മുറുകെ പിടിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.